ഹലോ, വെൽക്കം ബാക്ക് ടു സായാസ് ജേണീസ്. അപ്പോൾ ഗൈസ്, നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം കണ്ടിന്യൂ ചെയ്ത് കാണൂ കേട്ടോ. നമ്മൾ യൂട്യൂബിൽ വളരെ പെട്ടെന്ന് തന്നെ 1K ഫാമിലി ആയിട്ടുണ്ട്. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. നമ്മൾ ഈ ചാനലിൽ കിഡ്സിൻ്റെ ബ്രഞ്ച് ബോക്സ്, ലഞ്ച് ബോക്സ്, കിഡ്സിൻ്റെ ഫാഷൻ, മേക്കപ്പ്, മേക്ക് ഓവർ, ആക്സസറീസ്, വ്ളോഗ്സ്, പിന്നെ അടിപൊളി അടിപൊളി ആയിട്ടുള്ള കിഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ടും ചെയ്യുന്നത്. അതുപോലെ ക്യുക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന അടിപൊളി റെസിപ്പീസും എൻ്റെ ബേബീസിൻ്റെ കിടുക്കനായിട്ടുള്ള ഡെയിലി ബ്രഞ്ച് ബോക്സുകളും കാണാൻ വേണ്ടിയിട്ട് നമ്മളുടെ ചാനല് ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ 1K ഫാമിലി ആയതിനോടൊപ്പം നമ്മളൊരു പുതിയൊരു പ്രോഡക്റ്റും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു അടിപൊളി ട്രൈപോഡ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത് ആമസോണിൽ നിന്നാണ് കേട്ടോ. അടിപൊളി പ്രോഡക്റ്റാണ്, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്. ഓക്കെ, അപ്പം ഞാൻ ആദ്യം ഉപയോഗിച്ചിരുന്നത് ഒരു സാധാ റിംഗ് ലൈറ്റൊക്കെ ഉള്ള ഒരു ട്രൈപോഡാണ്. അപ്പോൾ അതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് വീഴും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഓൾറെഡി അത് കംപ്ലയിൻ്റ് ആയത്. ആശി ബേബിയുടെ കൈ തട്ടിയിട്ട് അത് താഴെ വീണു. അപ്പോൾ പിന്നെ മര്യാദക്ക് അതൊന്നും ഇരിക്കുന്നൊന്നുമില്ല, അങ്ങനൊരു സുഖമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും നിങ്ങൾ യൂട്യൂബിൽ പിന്നെ കണ്ടിന്യൂ ആയിട്ട് യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങൾ വീഡിയോ ഇടാൻ ഉദ്ദേശിക്കുന്നുണ്ട്, അത് നിങ്ങൾ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ട്രൈപോഡ് ഉറപ്പായിട്ടും നിങ്ങൾക്ക് നോക്കാം കേട്ടോ. അത്ര അടിപൊളി പ്രോഡക്റ്റാണ്, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതായത് ഇതുപോലത്തെ ഒരു ബാഗിലാണ് വരുന്നത് കേട്ടോ. ഒരു ബ്ലാക്ക് കളർ ബാഗ് ഉണ്ട്. അപ്പോൾ നമുക്ക് ട്രാവലിങ്ങിനൊക്കെ ആണെങ്കിൽ സുഖമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇത് ഡിജിടെക്കിൻ്റെ പ്ലാറ്റിനം പ്രൊഫഷണൽ ട്രൈപോഡാണ്. ട്രൈപോഡ് കം മോണോപോഡായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മോഡൽ നമ്പർ വരുന്നത് DPTR 895 VD ആണ് വരുന്നത്. പിന്നെ മൾട്ടിപ്പർപ്പസ് ഹെഡും, പിന്നെ ലോ ലെവൽ ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പാനിങ്ങിന് വേണ്ടിയിട്ടുള്ള മൾട്ടിപ്പർപ്പസ് ഹെഡാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ആയിട്ട് വരുന്നത് കേട്ടോ. സാധാ ഒരു ട്രൈപോഡിനും ഇങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഇപ്പോൾ പൊതുവേ കാണുന്ന ട്രൈപോഡ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമുക്ക് നേരെ വെച്ചിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്ലാബിലൊക്കെ അറ്റാച്ച് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുന്ന ട്രൈപോഡ് കണ്ടിട്ടുണ്ട്. ഇതിൽ ഏകദേശം 5 kg വരെ വെയിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂ കേട്ടോ. പിന്നെ അത് മാത്രമല്ല, ഈ ട്രൈപോഡിന് വന്നിട്ട് ഒരു 1.8 kg ആണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്, ട്രൈപോഡിൻ്റെ ആകെ വെയിറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ പിടിച്ച് പൊക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കുന്ന സമയത്തൊന്നും നമുക്കങ്ങനെ വെയിറ്റ് ഒന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ്, 6.39 feet വരെ ഇതിന് ഹൈറ്റ് വെക്കുന്നുണ്ട്. ഏകദേശം 5 sections നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കണ്ട ഈ ലെവലിൽ ഹൈറ്റ് ഇനിയും വെക്കും കേട്ടോ കുറച്ചും കൂടി, ഏറ്റവും താഴെ. അത് മാത്രമല്ല, അത് ഉറച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒരു മൾട്ടി ഫങ്ഷൻ ആൻറ്റി സ്കിഡ് പാഡും ഉണ്ട്. ഈ താഴെയുള്ള ഒരു പാഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു റൗണ്ട് പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ ഉള്ളിൽ വരുന്ന ഒരു ബോൾ ടൈപ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഈ ലെവലിൽ നമുക്ക് ഏത് ഹൈറ്റ് നമുക്ക് അത്യാവശ്യം നല്ല ലെവലിൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം നമ്മൾ മെയിനായിട്ടും ഈ ഒരു കുക്കിംഗ് പർപ്പസ്, അല്ലെങ്കിൽ കുക്കിംഗ് വീഡിയോസ്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഡെക്കോർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ വല്ല സ്റ്റിച്ചിങ് എംബ്രോയിഡറി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലോ ലെവൽ ഷൂട്ടല്ലേ നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമ്മൾ സാധാ ട്രൈപോഡ് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടൂല. അപ്പോൾ ഈ ഒരു സംഭവം ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലോ ലെവൽ ഷൂട്ടിന് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പാനിങ് തന്നെ ഇതിന് വരുന്നുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. അത് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ 360 degrees നമുക്കിത് റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടത് ഈ ഒരു ട്രൈപോഡ് വെച്ച് നമുക്ക് ഇപ്പം നമ്മൾ സെൽഫി ടൈപ്പിലുള്ള വീഡിയോസാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ നോർമൽ വീഡിയോ എടുക്കുന്ന പോലെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 365 degrees എങ്ങോട്ട് വേണമെങ്കിലും റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ ഇതിൻ്റെ ഒരു ഹൈറ്റ്, ഇതാ നമ്മൾ ഇപ്പം ഇനി മോണോപോഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നോക്കിയാൽ ഇത്രയും ഹൈറ്റ് നമുക്കിതിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈറ്റിൽ നമുക്ക് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
ഇനിയിപ്പോൾ നമുക്കൊരു വാളിൻ്റെ അപ്പുറത്തെ വീഡിയോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റൂലേ ഇല്ലേ. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത്രയും നമുക്ക് ഹൈറ്റിൽ. പിന്നെ ഇതാണ് ലോ ലെവൽ ഷൂട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സെറ്റപ്പ്. ഇതാ ഇതുപോലെ നമുക്ക് ഇങ്ങനെ കയറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് താഴെയുള്ള താഴെ നടക്കുന്ന എന്തെങ്കിലും വീഡിയോസ്, സ്റ്റിച്ചിങ് വീഡിയോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്തെങ്കിലും റിപ്പയറിംഗ് വീഡിയോസ് അല്ലെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ശരിക്കും ടോപ്പ് ആംഗിളിൽ നിന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റണം. പിന്നെ എൻ്റെ വീഡിയോസ് കണ്ടാലറിയാം എൻ്റെ മെയിനായിട്ട് ഞാൻ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ബ്രഞ്ച് ബോക്സ് ആണ്. കുട്ടികളുടെ ഡെയിലി ബ്രഞ്ച് ബോക്സ് ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ടോപ്പ് ആംഗിളിൽ നിന്നുള്ള ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു സെറ്റപ്പായിരുന്നു വേണ്ടിയിരുന്നത്. അപ്പോൾ അതുപോലത്തെ ഒരു വീഡിയോ നിങ്ങൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡ് അടിപൊളിയായിട്ട് മേടിക്കാട്ടോ. പിന്നെ ഇതിന് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും 360 നമുക്ക് പിന്നെ തിരിക്കാൻ വേണ്ടിയിട്ട് ഹാൻഡിൽ ബാറ് വരുന്നുണ്ട് കണ്ടോ, നല്ല സ്പോഞ്ചൊക്കെ വെച്ചിട്ടുള്ള നല്ലൊരു ഹാൻഡിൽ ബാറ് വരുന്നുണ്ട്. പിന്നെ സ്പ്രെഡറും കൂടെ ഒരു സെൻറ്റർ കോളം ലോക്ക് ബട്ടണും വരുന്നുണ്ട് കേട്ടോ, നമുക്ക് സെൻറ്ററിൽ ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അപ്പോൾ നമുക്ക് ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിക്കാണ്ട് തന്നെ അടിപൊളിയായിട്ട് ലോക്കായിട്ട് അവിടെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ എല്ലാ ഹൈറ്റും അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫ്ലിപ്പ് ലോക്കാണ് കേട്ടോ ഇതിന് വരുന്നേ. അതൊന്ന് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ സംഭവം ഒരു തരത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നീങ്ങൊന്നുമില്ല, ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴേ. പിന്നെ ഈ ഒരു ട്രൈപോഡിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ നല്ല സോളിഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ, അങ്ങനെ ഭയങ്കരമായിട്ട് ഷെയ്ക്കാവോ പിടിക്കുകയോ ഒന്നുമില്ല, നല്ല സോളിഡാണ് നമ്മൾ. പിന്നെ അത്യാവശ്യം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ട്. ഞാനിത് പറയുന്നത് തികച്ചും പേഴ്സണലാണ് കേട്ടോ, ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് നല്ല അടിപൊളിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുത്തെങ്കിലും അത് പോസ്റ്റ് ചെയ്യണമെന്നുള്ളത് നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണല്ലോ നമ്മൾ തീരുമാനിക്കാം. അപ്പോൾ എനിക്ക് ഉപയോഗിച്ച് നോക്കിയിട്ട് വളരെ അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത്. പിന്നെ ഫ്ലിപ്കാർട്ടിൽ നിങ്ങൾ ഈ ഒരു കോഡൊക്കെ വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ ഡിജിറ്റെക്കിൻ്റെ പ്രൊഫഷണൽ DV ട്രൈപോഡ് കം മോണോപോഡ് എന്ന് അടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രൈപോഡ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആണെങ്കിൽ വാങ്ങാം കേട്ടോ. പിന്നെ നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഇതുപോലത്തെ ഒരു ഹോൾഡർ, മൊബൈൽ ഹോൾഡർ വാങ്ങിക്കണം. ഇതുമ്മല് വരുന്നത് ക്യാമറ ഹോൾഡറാണ്. അപ്പോൾ നമുക്ക് മൊബൈലാണെങ്കിൽ ഇതുപോലൊരു ഹോൾഡർ വാങ്ങിയിട്ട് അതിങ്ങനെ കണക്ട് ചെയ്ത് ദാശി ബേബി അതിൻ്റെ കാറ്റലോഗൊക്കെ വായിച്ചു നോക്കുന്നുണ്ട്. കാര്യമായിട്ടൊന്നും മനസ്സിലാവുന്നില്ലെങ്കിലും നല്ല ശ്രദ്ധിച്ചെന്നെ മൂപ്പര് നോക്കുന്നുണ്ട് കേട്ടോ. എന്തോ മറ്റാൾ ഇതിൽ എന്തോ ഒരു ഡൗട്ട് പറഞ്ഞപ്പോൾ മൂപ്പരാള് നല്ല ഇതിൽ ശ്രദ്ധിച്ച് വായിച്ചൊക്കെ നോക്കുന്നുണ്ട് കണ്ടോ. അപ്പോൾ ഇതാ ഇത് നമ്മൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെയാണ് നമ്മളെ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കുന്നത് കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. വേണമെങ്കിൽ നമുക്ക് കുറച്ചങ്ങോട്ട് നീക്കിയിട്ട് ഈ ഹെഡ് മാത്രം ഇങ്ങോട്ട് നീക്കാനൊക്കെ പറ്റും. പിന്നെ ഇതാ ഈ ഒരു പച്ച ബട്ടൺ കണ്ട ഈ ഒരു മൊബൈൽ ഹോൾഡറിൻ്റെ മേലെ, അത് നമ്മൾ ഈ ഹെഡ് നേരെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ, വാട്ടർ ലെവൽ വെച്ചിട്ട് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഞാൻ ഇതിൻ്റെ മേലെ ഒരു റിംഗ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതെൻ്റെ പഴയ ട്രൈപോഡിൻ്റെ റിംഗ് ലൈറ്റ് സ്റ്റാൻഡിനായിരുന്നു കംപ്ലയിൻറ്റ് വന്നത്, റിംഗ് ലൈറ്റിന് വലിയ പ്രശ്നമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല വീണപ്പോൾ. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇതെടുത്തിട്ട് ഒരു തൽക്കാലം ഒരു ലോക്കൽ സെറ്റപ്പിൽ ഇതായി ഞാനിങ്ങനെ ഒരു ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് എന്തെങ്കിലും കുറച്ച് വൃത്തിയിൽ ചെയ്യണം എന്നാഗ്രഹമുണ്ട്. അപ്പം ഞാൻ ആ റിംഗ് ലൈറ്റ് ഇതുമ്മല് കണക്ട് ചെയ്തിട്ട് അപ്പം നമുക്ക് ലൈറ്റിൻ്റെ ഇതും നല്ല അടിപൊളിയായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സാധാരണ ഈ ഒരു ട്രൈപോഡിൽ ലൈറ്റ് വരുന്നില്ല, അപ്പം അതുകൊണ്ടാണ് നമ്മളെ മൊബൈൽ ലൈറ്റ് പിന്നെ മേലെ നിന്നുള്ള നമ്മൾ സാധാ ലൈറ്റും ആണ് ഇതിൻ്റെ ഒരു ലൈറ്റിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പം ഇതിലാണെങ്കിൽ ഇപ്പം അങ്ങനെ വരുന്നില്ല, നമുക്ക് ഇതാ ഇതുപോലെ ഒരു മൊബൈലിൻ്റെ ചാർജർ മുതൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ ഇവിടെ ഒരു ബട്ടൺ, ഈ ഒരു തിരിക്കുന്ന ബട്ടൺ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നല്ല സോളിഡായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു മൾട്ടിപ്പർപ്പസ് ഹെഡില്ലേ മോണോപോഡ്, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ, അതും ഫുൾ 360 റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിൻ്റെ മേലെ വരുന്ന ആ ഒരു പച്ച ബട്ടണും ഈ സ്റ്റാൻഡ് നേരെയാണോ എന്ന് വാട്ടർ ലെവൽ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും. ഇതാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ ഞാൻ ഓൾറെഡി പറഞ്ഞില്ല നല്ലൊരു ഫ്ലിപ്പായിട്ടുള്ള ഒരു സംഭവം ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്, ഹൈറ്റ് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾ ഈ ട്രൈപോഡ് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും പർച്ചേസ് ചെയ്യാം കേട്ടോ. താങ്ക് യു.